യോമി ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന പലർക്കും ആഡ്സെൻസ് അക്കൗണ്ടിൽ പേയ്മെന്റ് സെക്ഷനിൽ ഇതുപോലത്തെ എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടാകും. ഈ എറേഴ്സിനെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിന്നും വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ചെയ്യാൻ വേണ്ടി ഗോ ടു പേയ്മെൻറ്റ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് ടാക്സ് ഇൻഫോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് മേ ബി എക്സ്പയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ടൈപ്പ് ചിലപ്പോൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കില്ല നിങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ളത്. നിങ്ങൾ ആ ഡോക്യുമെൻ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. അതിനുവേണ്ടി ആ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ സബ്മിറ്റ് മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ സബ്മിറ്റ് മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 50 MB സൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ 50 MB കുറവുള്ള സൈസ് ആയിരിക്കണം എന്നുള്ളതും, അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് PDF, PNG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ പ്രൂഫ് ഓഫ് ടാക്സ് റെസിഡൻസി ആയിട്ട് ആ ഒരു സർട്ടിഫിക്കറ്റാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. പലർക്കും വേറെ എന്തെങ്കിലും ഡോക്യുമെൻസുകളായിരിക്കാം ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ചിലർക്ക് ഈ ഇഷ്യൂസ് ആയിരിക്കാം, സെയിം ഇഷ്യൂസ് ആയിരിക്കാം. എനിക്ക് ഈ പ്രൂഫ് ഓഫ് ടാക്സ് റെസിഡൻസി ഇഷ്യൂ ആണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള പാൻ കാർഡ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ പാൻ കാർഡ് എൻ്റെ സിസ്റ്റത്തിൽ നിന്നും നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ പാൻ കാർഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ഡോക്യുമെൻ്റ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡ് ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെയാണ് നമുക്ക് ഒരു നിലവിലുള്ള ഒരു ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിനുണ്ടാവുന്ന പേയ്മെൻറ്റ്സ് ഇഷ്യൂ, എനിക്ക് വന്നിരിക്കുന്ന പേയ്മെൻറ്റ്സ് ഇഷ്യൂ ഞാൻ സോൾവ് ചെയ്തത്. ഇത് ഇപ്പോൾ സോൾവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അക്കൗണ്ടിൽ ഓൾറെഡി വന്നിരിക്കുന്ന ആയ ഒരു എറർ മെസ്സേജ് ഇവിടുന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു ഇഷ്യൂ ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലത്തെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ആഡ്സെൻസ് അക്കൗണ്ടിൻ്റെ പേയ്മെൻറ്റ് സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം നിങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.